പാദഹസ്താസനം. നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ആസനം പ്രത്യേകിച്ചും വണ്ണം കുറയ്ക്കാനും കൊഴുപ്പിന്റെ അംശത്തെ കുറയ്ക്കാനും ഉള്ളതാണ്. എനിക്കും ഇത് ബാധകമാണ്, ശരിയല്ലേ? പാദഹസ്താസനം. മുതുകുവേദനയോ നട്ടലിന് പ്രശ്നങ്ങളോ ഉള്ളവർ ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കുക. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ശ്വാസം നന്നായി ആഞ്ഞു വലിച്ചുകൊണ്ട് രണ്ട് കൈകളും തലയ്ക്ക് മുകളിലേക്ക് നേരെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മെല്ലെ കുനിഞ്ഞ് രണ്ട് കൈകൾ കൊണ്ടും പാദങ്ങളിൽ തൊടുക. നിർബന്ധപൂർവം തൊടാൻ ശ്രമിക്കരുത്. നിങ്ങളാൽ കഴിയുന്നത്ര മാത്രമേ വളഞ്ഞുകൊടുക്കാൻ പാടുള്ളൂ. സ്വാധിഷ്ഠാന ചക്രത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. അത് തൊപ്പിളിൽ നിന്നും നാല് വിരൽ താഴെ നട്ടെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. കഴിവിന്റെ പരമാവധി കുനിഞ്ഞു നിൽക്കുക. ശ്വാസം വലിക്കുമ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. പിന്നീട് മെല്ലെ താഴേക്ക് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ അകത്തി തോളുകളുമായി നേർരേഖയിലാക്കി വയ്ക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കുക. പ്രയോജനങ്ങൾ. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. കൊഴുപ്പിന്റെ അംശത്തെയും ശരീരവണ്ണത്തെയും കുറയ്ക്കുന്നു. അടിവയറ്റിലുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്തുന്നു. ഇത് നട്ടെല്ലിനും അവിടുത്തെ മാംസപേശികൾക്കും അയവ് വരുത്തി രക്തധമനികൾക്ക് പുത്തൻ ഉണർവേകുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾക്ക് വളരെ സഹായകമാണ്. കൂടാതെ അവയുടെ എല്ലാ പ്രശ്നങ്ങളെയും അകറ്റുന്നു. ഗർഭാശയത്തിന്റെ പൊസിഷൻ നേരെയാക്കുന്നു. മുഖത്തേക്കും ശിരസിലേക്കുമുള്ള രക്തചംക്രമണത്തിന് സഹായകമാകുന്നു. ശരീരത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും നീക്കി രോഗവിമുക്തമാക്കി തീർക്കുന്നു.